രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, കുടുംബം തന്നെ എഴുന്നേൽക്കണം. രാവിലെ പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്ന കുടുംബമാകണം നമ്മുടെ കുടുംബം. സുബ്ഹി ഖള ആകുന്നതിൻ്റെ മുമ്പ് എന്തായാലും എഴുന്നേറ്റിരിക്കണം. പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യത. എല്ലാ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. ഒരു സ്വാലിഹായ മനുഷ്യരും രാവിലെ നേരത്തെ എഴുന്നേൽക്കാത്ത ആളായിട്ട് കാണാൻ പറ്റൂല. എല്ലാ സ്വാലിഹീങ്ങളും നേരത്തെ എഴുന്നേൽക്കും. അതുകൊണ്ട് സ്വാലിഹാവാൻ ആദ്യം ചെയ്യേണ്ടത് രാവിലെ നേരത്തെ എഴുന്നേൽക്കലാണ്. സ്വാലിഹാവാൻ ആദ്യം രണ്ടാമത് ചെയ്യേണ്ടത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് ഉറങ്ങാതിരിക്കലാണ്. വലൗകാന ഫി ഗൾഫിൻ, അതിന് ഗൾഫിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്വാലിഹാവാൻ ആവശ്യമുള്ളത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് ഉറങ്ങാതിരിക്കലാണ്. ശൈത്താൻ അവൻ്റെ ചെവിയിൽ മൂത്രമൊഴിക്കും എന്ന് ഹദീസിൽ നസ്. സുബീക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് ഉറങ്ങുന്നവൻ്റെ ചെവിയിൽ പിശാച്ച് മൂത്രമൊഴിക്കുന്നതാണ്. ശൈത്താന് മൂത്രമൊഴിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെന്താ ചെവി എന്ന് പറഞ്ഞ സാധനം എന്തിനുള്ളതാ? ചെവി എന്ന് പറഞ്ഞത് കേൾക്കാൻ മാത്രമുള്ളതല്ല, കേൾവി അതിൻ്റെ രണ്ടാമത്തെ ധർമ്മമാണ്. ചെവിയുടെ ഒന്നാമത്തെ ധർമ്മം ബാലൻസ് നിയന്ത്രിക്കലാണ്. ഇൻ്റെ അരക്കെന്ന് മേപ്പെട്ടുള്ള ഭാഗം തൂക്കിയാൽ 60 കിലോ ഉണ്ടാവും. ഇൻ്റെ അരൻ്റെ താഴെ തൂക്കിയാൽ 15 കിലോനെ ഉള്ളൂ. 15 കിലോ ഉള്ള ആടിക്കൊണ്ടിരിക്കുന്ന 3 എല്ലും കഷ്ണത്തുമ്മേ 60 കിലോ ഉള്ള ഈ സാധനം ഇങ്ങനെ നേക്കനിങ്ങനെ നീച്ചിങ്ങനെ നിൽക്കണതിൻ്റെ കാരണം ചെവിയാണ്. ചെവിൻ്റെ ബാലൻസ് പോയാൽ ശരീരത്തിൻ്റെ ബാലൻസ് പോകും. ചെവിക്കുറ്റിക്ക് നോക്കിയിട്ട് ഒരൊറ്റ അടിയാണ് കൊടുത്താൽ ആനയാണെങ്കിലും അടി തട്ടും. ചെവിക്ക് നോക്കിയിട്ട് ഒറ്റ ഒന്നാണ് കൊടുത്താൽ ആനക്ക് പോലും അടി തെറ്റും. ഒരാൾ തലകറങ്ങി വീഴുന്ന എപ്പോഴാ? ചെവിൻ്റെ ബാലൻസ് പോകുമ്പോഴാണ്. നമ്മുടെ ബാലൻസ് നിയന്ത്രിക്കുന്ന സാധനം ചെവിയാണ്. ചെവിയിൽ ശൈത്താൻ മൂത്രമൊഴിക്കുമെന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഫുള്ളായിട്ട് ഓനെ കൊണ്ടടക്ക ശൈത്താനേക്കാരൻ, അവൻ്റെ ബാലൻസ് പിശാച്ചിൻ്റെ കയ്യിലായിരിക്കും. എങ്ങനെ പോകാൻ നേരാക, പിന്നെ എങ്ങനെ പോകാൻ വേണ്ടാത്ത ചെയ്യാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ മക്കൾ പറയണത്. നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു പ്രതീക്ഷയാണ് മക്കൾ. മക്കൾ നന്നാവണം എന്ന് ആഗ്രഹിക്കാത്ത ആരും അള്ളാഹുവിൻ്റെ ദുനിയാവിലുണ്ടാവില്ല, ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവരും ആഗ്രഹിക്കും മക്കൾ നന്നാവണം. പക്ഷേ മക്കൾ നന്നാവാൻ ആവശ്യമായ കാര്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. കുട്ടികൾ നന്നാവാൻ ശരിക്കും പ്ലാൻ ചെയ്യേണ്ടത് വല്ലിപ്പയാണ്. ഫസ്റ്റ് പ്ലാൻ ചെയ്യേണ്ടത് വല്ലിപ്പയാണ് എന്നാ പരിശുദ്ധമായ ഖുർആനിലെ അൽകഹ്ഫുകാരെ പറ്റി പറഞ്ഞുകൊടുത്തേ. സൂറത്തുൽ കഹ്ഫിൽ ഖിദർ നബി അലൈഹി ഇസ്ലാമിൻ്റെയും മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും കഥ പറഞ്ഞുകൊടുത്ത്, ഖിദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ മൂസ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ആദ്യം ഒരു കപ്പൽ പൊളിച്ചു, പിന്നെ ഒരു കുട്ടിൻ്റെ തല പൊടിച്ചങ്ങാണ്ട് പിരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മതിൽ നേരാക്കി. മൂന്നാമത്തെ മതിൽ നേരാക്കിയപ്പോൾ മൂസ നബി ചോദിച്ചു, ഇങ്ങനെയാണെങ്കിൽ അമ്മക്ക് ഇതൊന്ന് കരാറൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചങ്ങാണ്ട് ചെയ്തിക്കുകയാണെങ്കിൽ ഓരോരുത്തുനിന്ന് എന്തെങ്കിലും പൈസയും വാങ്ങായിരുന്നു, ഞമ്മക്കതിന് ഒജിനം കഴിക്കും ചെയ്യായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഖിദർ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞമ്മളെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, ഇനി നമ്മൾ മുന്നോട്ട് പോവില്ല. മൂന്നോട്ടായല്ലോ നിങ്ങളെ ഈ പരിപാടി, അതുകൊണ്ട് ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് കപ്പൽ പൊളിച്ചതിൻ്റെ രഹസ്യം പറഞ്ഞ്, കുട്ടിൻ്റെ തല പിടിച്ച് പിരിച്ചതിൻ്റെ രഹസ്യം പറഞ്ഞ്, മതിൽ നേരാക്കി വെച്ച് പറഞ്ഞുകൊടുത്ത് പറഞ്ഞ്, ഓലെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു, വക്കാന അബൂഹുമ സ്വാലിഹ ഫഅറാദ അൻ യബ്ലുഗ അശുദ്ധഹുമ വയസ്തഖ്രിജ കൻസഹുമ ഓലെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. ആ വാപ്പ ഈ കുട്ടികൾക്ക് പ്രായം തികയുന്ന സമയത്ത്
അവരുടെ നിധി അവരുടെ മതിലിൻ്റെ ചോട്ടിൽ നിന്ന് വന്നാൽ മതി എന്ന് തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പയല്ല, അവരുടെ മൂന്നാമത്തെ വല്ലിപ്പേണ് എന്നാണ്. ഒരു കുട്ടിക്ക് ഗുണം കിട്ടണമെങ്കിൽ വല്ലിപ്പം മുതൽ ആലോചിച്ചു തുടങ്ങണം. ഇൻ്റെ പേരക്കുട്ടികൾ ആരാ ആവണ്ടെന്ന് ഞാനിപ്പോൾ ആലോചിക്കണം. മക്കളുടെ നിൽക്കട്ടെ, മക്കളുടെ നിൽക്കട്ടെ, ഇൻ്റെ പേരക്കുട്ടികൾ ആരാവണം അത് ഞാനിപ്പോൾ ആലോചിച്ചു തുടങ്ങണം. എന്നിട്ടല്ലേ മക്കളെ കാര്യം. എപ്പോഴാ മക്കൾ വിജയിക്കുക, എപ്പോഴാ പേരക്കുട്ടികൾ വിജയിക്കുക? മക്കളെ കൊണ്ടൊരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ ലക്ഷ്യം ക്ലിയർ ആയിരിക്കണം, അപ്പോളെ വിജയിക്കുള്ളൂ. ലക്ഷ്യം ക്ലിയർ ആവുക എന്ന് പറഞ്ഞാൽ എന്തിനാ മക്കള് എന്ന് തീരുമാനമായാലേ ലക്ഷ്യം ക്ലിയർ. ആ ബക്കറ്റ് വരുവുണ്ട്, കാര്യമായിട്ട് എല്ലാവരും അതിലേക്ക് സംഭാവനകൾ നൽകി സഹായിക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. എല്ലാവരും കൊടുക്കുക. പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. സംഭാവനൻ്റെ വയത് വേണ്ടല്ലോ, കുടുംബജീവിതം പോരെ. ആ മതി, സംഭാവൻ്റെ വയത് വേണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കൊടുക്കണ്ടെന്നല്ല, നല്ലതും കൊടുക്കണം. ലൈറ്റ് ഉണ്ട്, മൈക്കുണ്ട്, മന്തലുണ്ട്, സ്റ്റേജ് ഉണ്ട്, കസാല ഉണ്ട്, വയത് പറഞ്ഞ മൂലിയരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം കൊടുത്തോളി കേട്ടാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു തല സാധിപ്പിച്ചു തരട്ടെ, അവൻ നമ്മളെ ഖൈറിലും സലാമത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. ആമീൻ. ബറഹ്മതിക്ക റഹ്മർ റഹീം.